ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കുന്ന നല്ലൊരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നമ്മുടെ ഈ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അരി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കൊരു കടായിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരിയാണ്. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, ഒരു 175 ഗ്രാം അളവിൽ, അതായത് ഒരു 3/4 കപ്പ് അളവിൽ. രണ്ട് പേർക്കുള്ള എഗ് ഫ്രൈഡ് റൈസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നന്നായിട്ട് കഴുകി ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്ത അരിയാണിത്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോഴും ഹൈയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അരി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്കും പോകാൻ പാടില്ല. നല്ലതുപോലെ നമ്മുടെ അരി വെന്ത് കിട്ടാൻ പാടില്ല. ഒരു 70-80% മാത്രമേ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വേകാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ അത്രയും സമയം നല്ലതുപോലെ വെന്തിട്ട് കിട്ടും. നമ്മളിപ്പോൾ എങ്ങോട്ടേക്കും പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണയും കൂടിയാണ്, വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഒരല്പം ഓയിൽ ചേർക്കുമ്പോഴത്തേക്കും പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ നമ്മുടെ ഈ അരിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്തേക്കണം. പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതിൽ പിടിക്കില്ല. അതിൻ്റെ പേരിൽ വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തേക്കണം. ഇപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ എഗ് ഫ്രൈഡ് റൈസിനാണെന്നുണ്ടെങ്കിലും, എപ്പോഴും ബസ്മതി റൈസ് തന്നെയാണ് നല്ലത്. അല്ലാതെ നമ്മുടെ ജീരാ റൈസോ കൈമാ റൈസോ ഒന്നും അതിന് പറ്റില്ല, എങ്കിൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ അരിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു 75% വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി കൂടുതൽ സമയം നമ്മൾ വെള്ളത്തിലിട്ടിരിക്കരുത്, എങ്കിൽ പിന്നെ നന്നായിട്ട് വെന്ത് പോകും. അതിൻ്റെ പേരിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ചൂട് വെള്ളത്തിൽ ഇടരുത്, എങ്കിൽ പിന്നെ എങ്കിലും വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറ്റാം. നമ്മുടെ എന്താ ചോറിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്താ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്, തരിതരിയായിട്ട് പരസ്പരം മുട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇച്ചിരി വലിയൊരു കടായിയാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ ഈ ചോറൊന്നും പൊടിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു കടായി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഇത്രയും അരിക്കും ഈ 3 മുട്ട തന്നെ ധാരാളമാണ്, അതിൽ കൂടുകയും വേണ്ട. ഇനിയിപ്പോൾ 2 മുട്ടയാണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ടാവും. ഇതാ ഇതുപോലെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും നമുക്ക് അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലിയിൽ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിരിക്കണം. നല്ല ഹൈയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളി അല്ലി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാള കൂടിയാണ്. ദയ്യൊരളവിൽ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ സവാളയിൽ എടുത്തിട്ടുള്ളൂ. എല്ലാം ഇതുപോലെ ചെറിയ സ്ക്വയറായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. സവാളയ്ക്ക് ഒപ്പം തന്നെ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി. ആ സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്, അത് ചേർക്കുകയാണ്. അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാബേജും കൂടിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് എടുക്കുന്നതെല്ലാം ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസിന് ഇതുപോലെ സ്ക്വയറായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി, ഒരു മീഡിയം സൈസിലുള്ളവിൽ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ളതൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ പച്ച മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് തന്നെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പച്ചക്കറികളൊന്നും ഒരുപാട് വെന്തിട്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. അത് നമ്മൾ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. എന്നാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം പഞ്ചസാരയും കൂടിയാണ്. ഒരു ചെറിയൊരു ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ പച്ചക്കറിയുടെ കളറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫ്രഷ് ടേസ്റ്റും കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്തേക്കണം. പിന്നീട് സമയമൊന്നുമില്ല ഇത് വഴറ്റിയെടുക്കാനൊന്നും. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ വെള്ള കുരുമുളക് ഉണ്ടെങ്കിൽ, വൈറ്റ് കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതാണ് ചേർക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മുട്ടയും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ചോറൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. പ്രത്യേകം ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുപാട് ചോറ് കൂടിപ്പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസും കൂടിപ്പോകാൻ പാടില്ല. രണ്ടും ഏകദേശം ഒരു സെയിം അളവിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് മാത്രം കൂടുതലായി പോയാൽ ആ ചോറ് ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സോയാ സോസ് കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് സോയാ സോസ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരല്പം സോയാ സോസും കൂടി. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം വളരെ ചെറിയ രീതിയിൽ പതുക്കെയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ നമ്മളിട്ട് സ്പീഡിൽ തിളക്കാൻ പാടില്ല, എങ്കിൽ പിന്നെ നമ്മുടെ ചോറൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം ഇപ്പോൾ റെഡി ആയിട്ട് വരണുണ്ട്. ഫൈനലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടിയാണ്. അപ്പോൾ ഈ സ്പ്രിംഗ് ഓണിയൻ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്തേക്കണം. ഇനിയിപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിലും നമുക്ക് തയ്യാറാക്കാം, പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ മാറി നിൽക്കും ഇത് ചേർക്കാതെ നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്കും. അപ്പോൾ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർക്കുകയാണ്. സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ചധികം എണ്ണയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് നമ്മുടെ ഹെൽത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണയൊക്കെ കുറയ്ക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, എണ്ണയൊക്കെ കുറച്ച് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇതിന് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് വെച്ച് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗാർലിക് ചിക്കൻ ഉണ്ടെങ്കിൽ അത് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കിയേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.